Yes. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മീ ദുബാർ. ഇതുപോലെ പെരുന്നാൾ രാത്രിയാണ്, അപ്പം നാളത്തെ കുറച്ച് കുറച്ച് പണിയിലാണ് നമ്മളുള്ളത്. അപ്പം ഞാൻ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാന്ന് വെച്ചാൽ രാവിലെ ചിലപ്പോൾ ഇൻട്രോ എടുക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് എണീച്ചും ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡ് വെക്കാൻ പോന്നു. പിന്നെ വേറെ എന്താ, പിന്നെ പെരുന്നാൾ ഡ്രസ്സ് കാണിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇക്ക ഡ്രസ്സ് ഇന്ന് എടുത്തിട്ടില്ല, കാരണം ഇക്കക്ക് തീരെ കയ്യിൽ നിന്നുണ്ടായിട്ടോ, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖം ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് പിന്നെ ഇക്കാനുള്ള ഇപ്പോൾ പറഞ്ഞ് ഇക്ക ഇപ്പോൾ പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ നാളെ ഈ ഒരു പെരുന്നാൾ വ്ളോഗ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ പെരുന്നാൾ തന്നെ നാളെ തന്നെ ഇടായിരിക്കും, അല്ലെങ്കിൽ പിറ്റേന്ന്. ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്കാനുള്ള ഡ്രസ്സ്. ഇത് ഷൻസും ഉണ്ടത്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഹലോ, അങ്ങനെ രാവിലെ ആയിരിക്കും തക്കപ്പർ ചിലന്ന് കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ ആശംസകൾ. അപ്പം നമ്മൾ ഷെൻസ് കുട്ടി ഇതവിടെ ഉറങ്ങാണ്. ഇപ്പം ഏകദേശം 8 മണി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക റെഡി ആയിട്ടൊക്കെ പോയി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആവാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് റെഡി ആവുന്ന ടൈമിൽ കാണിക്കാം കേട്ടോ. അത് ചായ കുടിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്കും ചെറുതായിട്ട് ജലദോഷമൊക്കെ വരുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഇന്നലെ മുതൽ തൊണ്ടൊരു പിച്ച് പിച്ച് പോയുണ്ട്. ഇന്നലെ നോമ്പറിക്കുമ്പോൾ തണുത്തത് കുടിച്ചിട്ടുണ്ടായി. അതുവരെ അങ്ങനെ തണുത്ത് അവർക്ക് നല്ല കുടിക്കൽ കുറവുണ്ടായിരുന്നു. ഇന്നലെ നോമ്പറിക്കുമ്പം എന്താ പറയുക, തണുത്തത് കുടിച്ചു. അപ്പോൾ ചെറുതായിട്ട് എവിടെ എന്തൊരു മിസ്റ്റേക്ക്. പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്ത് വേണം വന്നിട്ട് വിചാരിക്കുന്നത്. എന്ത് വേണമെങ്കിലല്ല, നമ്മൾ ജലദോഷം എന്നൊക്കെ വരാനുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജലദോഷം വന്നാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല ആ സിറ്റുവേഷൻ. ഓക്കെ, എൻ്റെ സൗണ്ടൊക്കെ മാറുന്നു, കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഓവറോയിസ് ചെയ്യുന്നത് June 20 കേട്ടോ. ഓക്കെ, ഇതൊക്കെ റീൽസ് ചെയ്യാൻ വേണ്ടി ഷോർട്സ് എടുത്ത് വെച്ചാൽ. എന്തെങ്കിലും റീൽസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഏതോ ഒന്ന് സെറ്റാക്കി ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ പോസ്റ്റ് ഉണ്ടോ. എൻ്റെ കാണുമ്പോൾ ഒരു യൂണിഫോമിൻ്റെ ടച്ച് ഉണ്ട്. ഇതാണ് ഈ ഒരു മോഡൽ, എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് മോഡൽ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് മോഡലൊന്നുമില്ല, പക്ഷേ കണ്ടു ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ്. നമുക്ക് ബാക്കി റെഡി ആവട്ടെ. ഓക്കെ, ഇന്ന് റെഡിയായാൽ ക്യാമറ ഒക്കെ റെഡി ആയാലും പറ്റും, ലിപ്സ്റ്റിക്കൊക്കെ മാറി. അപ്പോൾ ഇതാണ് കമ്മൽ. അപ്പം നമുക്ക് ഫുൾ റെഡി ആയിട്ട് കാണാം. ക്യാമറ നോക്കിയിട്ട് സെറ്റാക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ ഞാൻ കനഡയിൽ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ചായ കുടിച്ചിട്ടാട്ടാ, ഞാൻ വിളിച്ച് റെഡി ആയിട്ടിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പണിൻ്റെ ബാക്ക് പോയിട്ട് പിന്നെ എപ്പോഴും ഡ്രസ്സൊന്നും ഇട്ടാലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ പോവാം, അതിലേക്ക് ഫുൾ ഡ്രസ്സ് ഇട്ടായിട്ട് ലിപ്സ്റ്റിക്ക് പോകണമെങ്കിൽ വയ്യ നമുക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, തുടങ്ങാം. പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ മേക്കപ്പ് അറിയാമല്ലോ, മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പം അടുത്തായിട്ട് കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത്, കുറേ ആയിട്ടല്ല, ഇതിൻ്റെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പാക്കാം കേട്ടോ. ഓക്കെ, ഗ്ലോ ലവ്ലി ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് അന്നേരത്തെ കാണിച്ചെന്നാണ് തോന്നുന്നത്. എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറയാം. നമുക്ക് വയ്യ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞിട്ട്
നമുക്ക് അടുത്തതായിട്ട് ലിപ് ലൈനർ വരച്ച് കൊടുക്കാം. ലിപ് ലൈനർ ഇട്ട ശേഷം ലിപ് ബാം ഇടാം, കാരണം ലിപ് ബാം ഇട്ടാൽ പിന്നെ ലൈനർ വരയില്ല. ഓക്കെ, നമുക്ക് ഈ രണ്ടു അറ്റം ഇങ്ങനെ ഒരുപാട് കൂട്ടിമുട്ടിക്കുന്ന അത്ര വല്ല ഫേസിലത്ര ചേരല്ല കേട്ടോ. അതുകൊണ്ട് അവിടെ അങ്ങനെ ടച്ച് ആക്കുന്നില്ല അധികം. ഞാൻ കണ്ണാടി കുട്ടി ലെവലായിട്ട് നോക്കിത്തരാം. ഓക്കെ, ഇപ്പം ലൈനർ ഏകദേശം കറക്റ്റായി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലിബാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് താഴെ എന്തോ വെള്ളമൊക്കെ ആക്കാനുണ്ട് അത്ര കേട്ടോ, അതിൻ്റെ പണിയുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ ആട് ബിരിയാണി, ബീഫ് ഫ്രൈ, കോഴി പൊരിച്ച, അതാണ്. കോഴിയൊക്കെ പൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എന്തോ വെള്ളം ആക്കാനുണ്ട്, താഴെ പോയിട്ട് ആക്കണം. സാധാരണ കസ്റ്റാർഡ് ആണ് ആക്കേണ്ടത്. ഇപ്രാവശ്യം വേറെ എന്തോ വെറൈറ്റി ആണെന്ന് തോന്നുന്നു, അറിയില്ല പായസമാണോ എന്താണെന്ന് അറിയില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഫൈനലി കറക്റ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഐ ലൈനർ ഇടാം. ഐ ലൈനറും ഭയങ്കര റിസ്ക്കാണ് കേട്ടോ, ഫോണിൽ ഇത് നോക്കിയിട്ട് ക്യാമറ നോക്കിയിട്ട് ഇടാൻ. ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമ്മളെന്ത് തേച്ചിട്ടില്ലെങ്കിലും ഫേസിൽ എന്ത് ഇട്ടില്ലെങ്കിലും ചുണ്ടിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ, ചുണ്ട് കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവും കേട്ടോ. നമുക്ക് ഐ ലൈനർ ഇട്ടു. ഇത് ഞാൻ കണ്ണാടിയിലിടുന്നതിനൊക്കെ ശരി, കാരണം മായച്ചത് കുറച്ച് തുടച്ച് കളിച്ചാൽ ഫുള്ളിപ്പോൾ കിടും. അപ്പം നമുക്ക് ഒന്ന് കുറച്ച് ബ്ലഷും മുടിയൊക്കെ സെറ്റാക്കിയിട്ട് വരാം. മുടി പ്രത്യേകിച്ച് സെറ്റാക്കാനൊന്നുമില്ല, കഴിഞ്ഞ പെയ്താണ്ട് ഹെയർ ബെൻഡ് ഇടാമെന്ന് വിചാരിച്ച് എന്താ പറയുക, ഞാൻ ലിപ്സ്റ്റിക് അടിച്ച് ഐ ലൈനർ ഇടിച്ച് വരാം കേട്ടോ. കുറച്ച് ബ്ലഷും കൂടി, ബ്ലഷ് അത്ര താല്പര്യമില്ല, ബ്ലഷ് വേണ്ടല്ലേ, വേണ്ട, ജസ്റ്റ് ഐ ലൈനർ ഇടിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഹെയറൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ഞാൻ ഫുള്ള് കാണിച്ചിട്ട് ഡ്രസ്സൊക്കെ ഫുള്ള് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇനി താഴെ പോയിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പണിയുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ ഷെൻജൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ പെരുന്നാക്ക തന്നെ ഏകദേശം രാത്രിയോടെ എടുത്തപ്പോൾ തൊണ്ടയ്ക്ക് വല്ലാണ്ട് അസ്വസ്ഥതയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചൊവ്വാഴ്ച സ്കൂൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പെരുന്നാളിന് പോയിട്ട് ചൊവ്വാഴ്ച വരാമെന്ന് തന്നെ വിചാരിച്ചാൽ നിൽക്കണം എന്ന് വിചാരിച്ചു കാലെടുത്ത് കലവർക്ക്. പക്ഷേ ഇപ്പം തൊണ്ട ഭയങ്കര അസ്വസ്ഥത ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ ഷെൻസൊരു സ്കൂളൊക്കെ അയക്കാണ്ടതല്ലേ വിചാരിച്ചൊക്കെ പെട്ടെന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ കഴിയാണ്ട് കടന്നു കഴിഞ്ഞാൽ ഷെൻജു നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു. അലഹമ്മദില്ല, ഗുളിക കഴിച്ചപ്പോൾ പിറ്റേന്ന് അവളുടെയൊക്കെ തൊണ്ടിൻ്റെ ആ ഒരു അസ്വസ്ഥത നല്ലപോലെ ചേഞ്ചായി. ഇവിടെ ഒരു ടയർഡ് ഉണ്ട് ഗുളികേൻ്റെ ആണ് എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും ഞാൻ ഈ ഓർമ്മ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടൊരു ക്ഷീണം കയ്യാറിൻ്റെ ക്ഷീണം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ സൗണ്ടൊക്കെ അടഞ്ഞതുകൊണ്ട് പിന്നെ ഓവർവോയിസ് ചെയ്യാനും വീട് പെട്ടെന്ന് ഇടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത്. ഓക്കെ.
ഗായ്സ്, ഇത് എന്താ പറയുക, പരോധയാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ബട്ടർസ്കോച്ചിൻ്റെ വെള്ളമുണ്ട്, ചിക്കൻ പൊരിച്ചത്, ഇത് രാവിലത്തെ ചായ ഉണ്ട്. പിന്നെ ഇതാണ്ടാണ് നമ്മുടെ ബീഫ്, നമ്മുടെ മട്ടൻ ബിരിയാണി. ഗായ്സ്, നമുക്ക് വിളമ്പം. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്താ പറയുക, വ്ളോഗിലേക്കല്ല, ഷോർട്സ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ, വ്ളോഗിലേക്കല്ല. പിന്നെ ഞാൻ എന്താ പറയുക, ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്താ കേട്ടോ. തലക്ക് കൂട്ടിട്ട് വാങ്ങില്ല കേട്ടോ. നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മള് പോന്നു, നോക്കട്ട് പറയണ്ടാസ്. വളക്കാൻ ഞാൻ ഏറ്റവും വിളം കുറവ്. ഗായ്സ്, ഇങ്ങനെ നമ്മുടെ പെരുന്നാൾ ഫ്രൈ വൈകുന്നേരമാണ് അല്ലേ. പിന്നെ നമ്മൾ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ കണ്ടു പുറത്തേക്ക് പോകണം ഗായ്സ്. നമ്മളത് പറക്കത്തി പിക്കാത്തിലെ ചോറുമാണെന്ന് പറഞ്ഞ് നമ്മൾ ചോട്ടിക്കാൻ പോകണം. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇടയിലെ കടയൊക്കെ പോയി. നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിളിച്ചു. കുറേ കാലമായി അവരൊക്കെ കണ്ടിട്ട് ഒന്ന് അവരെ കാണാൻ വിളിച്ചു. പിന്നെ ഇവിടെ വണ്ടിൻ്റെ അടുത്തൊന്ന് നിർത്തി, ഫ്രണ്ട്സോടെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് അവിടെ നിർത്തി. ഓക്കെ, അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മളെ സംഘാതിമാരെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കണ്ട. അങ്ങനെ ഒക്കെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് അതിന് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളരിയോ, വെള്ളരിയാണ് തോന്നുന്നു, വെള്ളരി കടലിൽ വാങ്ങിച്ചു. അപ്പോൾ അതാ വെള്ളരി വാങ്ങാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണട്ടോ. നല്ല രസമുണ്ട്, നമ്മൾ കുറേ ടൈം കൊടുത്തിട്ട് 6 മണി വരെ അവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിട്ടാണ്, കാരണം നമ്മൾ കുറേ നടത്തിയ ശേഷമാണ് ഇവർ വരുന്നത്. നമുക്ക് നല്ല രസമുണ്ടാക്കി. ഓക്കെ, 6 മണിയായപ്പോൾ കറക്റ്റ് കഴിവാറൊക്കെ ഇറങ്ങുന്നത് നിർത്തിയിട്ടാണ്. അവർ പിന്നെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും അങ്ങനെ വന്നില്ല. അവിടെ പോയിട്ട് കൊടുക്കുമ്പോൾ വാങ്ങുന്നതാണ്. പിന്നെ അവർ പ്രത്യേകിച്ച് വാങ്ങുന്നതൊന്നും അങ്ങനെ വന്നില്ല കേട്ടോ. വീഡിയോസ് ഒക്കെ സ്കിപ്പായിട്ട് കാണാത്തി വീടില്ല.
മെല്ലെ മെല്ലെ തിന്നുന്നതാ. അപ്പോൾ ഗൈസ് ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യണം കമൻറ്റ്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ബന്ധമായിട്ടുള്ള ഇതുമാർക്ക് ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ തന്നെ ബൈ. ഇതാ.